നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഹർത്താലിനെതിരായ ജനവികാരം സർക്കാർ കാണുന്നില്ല എന്ന് ഹൈക്കോടതി. ഹർത്താലിലെ അക്രമങ്ങൾ ഗൗരവമേറിയ വിഷയമാണ്. വെറും തമാശ പോലെയാണ് സംസ്ഥാനത്ത് ഹർത്താൽ വരുന്നത്. പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, എന്നാൽ മറ്റുള്ളവരെ പങ്കെടുക്കാൻ നിർബന്ധിക്കരുത്. നാളത്തെ പണിമുടക്കിൽ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എന്ത് നടപടിയെടുത്തെന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഹൈക്കോടതിയെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. നാളെ കടകൾ തുറക്കുന്നവർക്ക് സംരക്ഷണം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും നടക്കുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിൽ ഹർത്താലായി മാറുമെന്ന ആശങ്ക ശക്തം. പണിമുടക്കിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കില്ലെന്ന് തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും എത്രമാത്രം നടപ്പാകുമെന്നാണ് ആശങ്ക. അതേസമയം ആദ്യ ദിവസം പണിമുടക്കിൽ പങ്കെടുക്കാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. പെട്രോൾ ഡീസൽ വില വർധന അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് 48 മണിക്കൂർ ദേശീയ പണിമുടക്ക്. BMS ഒഴികെയുള്ള സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് 4 മാസം മുൻപ് സമരം പ്രഖ്യാപിച്ചത്. ദേശീയ പണിമുടക്ക് ദിവസങ്ങളിൽ ശബരിമല സർവീസുകൾ മുടക്കം കൂടാതെ തുടരുമെന്ന് KSRTC. മറ്റ് സർവീസുകൾ ജീവനക്കാരുടെ ലഭ്യതയനുസരിച്ച് നടത്തുമെന്നും KSRTC MD ടോമിൻ തച്ചങ്കരി വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ തൊഴിലാളി വിരുദ്ധമെന്നാരോപിച്ച് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന 48 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. റെയിൽവേ, ബാങ്ക്, വൈദ്യുതി ബോർഡ് ജീവനക്കാർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കിൽ പങ്കെടുക്കും. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. സംസ്ഥാനത്ത് ശബരിമല ഒഴികെയുള്ള KSRTC സർവീസുകൾ സ്തംഭിക്കാനാണ് സാധ്യത. ഹർത്താൽ പണിമുടക്ക് ദിനങ്ങളിലെ അക്രമങ്ങൾ തടയാനുള്ള നിയമ നടപടിയുമായി സംസ്ഥാന സർക്കാർ. സ്വകാര്യ മുതൽ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമാക്കി കർശന നടപടിക്കുള്ള ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ നീക്കം. ഓർഡിനൻസ് ഇറക്കുന്ന കാര്യം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. വീടുകൾ, പാർട്ടി ഓഫീസുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരായ അക്രമം തടയാനാണ് നടപടി. 5 വർഷം തടവ് ശിക്ഷയടക്കം കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമനിർമ്മാണം നടത്താനാണ് നീക്കം നടക്കുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ഈ ഓർഡിനൻസ് കൊണ്ടുവരാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നിയമസഭാ സമ്മേളനം സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഓർഡിനൻസ് ഇറക്കുന്നതിന് ഭരണഘടനാപരമായ തടസ്സമുള്ളതിനാലാണ് ഇന്ന് നടക്കുന്ന പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിൽ ഓർഡിനൻസ് പരിഗണനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഹർത്താൽ ദിവസമുണ്ടായ അക്രമങ്ങൾ സംസ്ഥാന വ്യാപക കലാപമായി മാറിയിരുന്നു. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെതിരെ അവകാശ ലംഘന നോട്ടീസ്. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സിന് 1 ലക്ഷം കോടി രൂപയുടെ കരാർ നൽകുന്നു എന്ന ലോക്സഭയിൽ പരാമർശത്തിനെതിരെ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെതിരെ അവകാശ ലംഘന നോട്ടീസ്. KC വേണുഗോപാലാണ് അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറുപടി പറയുമ്പോൾ HALന് 1 ലക്ഷം കോടി രൂപയുടെ കരാർ നൽകിയെന്ന് സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് നോട്ടീസിലെ ആരോപണം. നടപടി വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അടിയന്തര പ്രമേയമായി ഇത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നോട്ടീസും KC വേണുഗോപാൽ നൽകിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രിക്കെതിരെ നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. സഭയിൽ കള്ളം പറഞ്ഞുവെന്നും HALന് കരാറുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് നൽകണമെന്നും ഇല്ലെങ്കിൽ രാജിവെക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരോപണത്തിന് മറുപടിയുമായി പ്രതിരോധ മന്ത്രിയും രംഗത്തെത്തി. HALന് നൽകിയ കരാറുകളുടെയും ധാരണയിലെത്തിയ കരാറുകളുടെയും രേഖകൾ നിരത്തിയായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ മറുപടി. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.